കല്യാശ്ശേരി മണ്ഡലത്തിലെ ടൂറിസം പദ്ധതികൾ ഡിസംബർ 10-നകം പൂർത്തീകരിക്കും. എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള പട്ടുവം, മുതുകുട, താവം, മാട്ടൂർ സെൻട്രൽ, വാടിക്കൽ, ചെറുകുന്ന്, പഴങ്ങോട്ട് എന്നീ 6 ബോട്ട് ടെർമിനലുകൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. തെക്കമ്പാടി ബോട്ട് ടെർമിനൽ, മുട്ടിൽ, മാട്ടൂൽ സൗത്ത് എന്നീ പ്രവൃത്തികൾ ഡിസംബർ 10-നകം പൂർത്തീകരിക്കാൻ കരാറുകാരന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുതുകുട ബോട്ട് റേസ് ഗാലറി നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് എംഎൽഎ അറിയിച്ചു. പഴയങ്ങാടി ബോട്ട് റേസ് ഗാലറി നിർമ്മാണം, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. മാട്ടൂൽ ബീച്ച് ടൂറിസം പദ്ധതിക്ക് അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. സുൽത്താൻ കനാൽ തകർന്ന ഭാഗത്തെ സംരക്ഷണ ബീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് LBS മുഖേന ഡിസൈൻ തയ്യാറാക്കിയെന്നും അയതിന് അംഗീകാരം ലഭിക്കുന്നതോടെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ഉൾനാടൻ ജലഗതാഗത വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇരിണാവ് ഡാം ടൂറിസം പദ്ധതിക്ക് വേഗത്തിൽ അംഗീകാരം ലഭ്യമാക്കുന്നതിനും തീരുമാനമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല അലോകൻ, DTPC സെക്രട്ടറി JK ജിജേഷ്കുമാർ, നിർമ്മിതി പ്രൊജക്ട് എഞ്ചിനീയർ കെ രാമചന്ദ്രൻ, കെൽ പ്രൊജക്ട് എഞ്ചിനീയർ TV സ്നേഹലത, KC ശ്രീനിവാസൻ, ആർക്കിടെക്ടർ മധുകുമാർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.